പിന്നെ നമുക്ക് സാൻ ക്യാൻ ഹാൻ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് ഹോം ഏരിയ നെറ്റ്വർക്ക് ഈ മൂന്ന് തരം നെറ്റ്വർക്കിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത് ആദ്യത്തെ സാൻ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് നമ്മൾ ഈ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് അതിൻ്റെ പേരിൽ നിന്ന് മനസ്സിലാവുന്നത് പോലെ ലാർജ് കൈൻഡ് ഓഫ് സ്റ്റോറേജ് ബ്ലോക്ക് ലെവൽ സ്റ്റോറേജ് ഈസ് പോസിബിൾ എന്നുള്ളതാണ് നമ്മൾ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഒരുപാട് ഡാറ്റാസ് നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത It is a high-speed network of storage device that also connect those storage device with the servers. Generally, it is used to connect external storage devices to serve but make them believe that storage is attached directly. It provides block-level storage that can be accessed by the applications running on network servers. It helps attach remote computer storage devices such as disk arrays, tape libraries, and optical jukeboxes. ഡിസ്ക് അറേസ് ആയാലും ടേപ്പ് ലൈബ്രറി ആയാലും ഒപ്റ്റിക്കൽ ജൂക്ക് ബോക്സ് ആയാലും ഒരുപാട് ഡാറ്റാസ് ക്വാണ്ടിറ്റി ഓഫ് ഡാറ്റാസ് നമുക്ക് അവൈലബിൾ ആകുന്ന സംവിധാനങ്ങളാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഡിസ്ക് അറേസിലും ടേപ്പ് ലൈബ്രറിയിലും ഒപ്റ്റിക്കൽ ജൂക്ക് ബോക്സിലൊക്കെ ഡാറ്റാസ് സ്റ്റോർ ചെയ്തതെന്നതിൻ്റെ വിഷ്വൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ് കാണാൻ സാധിക്കും സമയം കിട്ടുകയാണെങ്കിൽ അതൊന്ന് അടിച്ചു നോക്കുന്നത് നന്നായിരിക്കും ടു സെർവ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ദേ അപ്പിയർ ടു ബി ലോക്കലി അറ്റാച്ച്ഡ് ടു ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സ്കാലബിലിറ്റി ഇറ്റ് ക്യാൻ ആഡ് മൾട്ടിപ്പിൾ ഡിവൈസസ് വിതൗട്ട് ലിമിറ്റ് ഓഫ് എ ഹാൻഡ്ഫുൾ ഓഫ് ഡിസ്ക് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ടു എ സിസ്റ്റം നമുക്ക് ഈ സിസ്റ്റത്തിനോട് ഒരു ഡിസ്ക് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഒരു ലിമിറ്റ് ഇല്ലാതെ എത്ര വേണമെങ്കിലും ഡാറ്റ നമുക്കതിൽ ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ പെർഫോമൻസ് ഡാറ്റ ട്രാൻസ്മിറ്റ് ടു ആൻഡ് ഫോം എ സാൻ ഈസ് ഓൺ ഇറ്റ്സ് ഓൺ പ്രൈവറ്റ് നെറ്റ്വർക്ക് പാർട്ടീഷൻഡ് ഓഫ് ഫ്രം യൂസർ ട്രാഫിക് ബാക്കപ്പ് ട്രാഫിക് ആൻഡ് അതർ സാൻ ട്രാഫിക് സോ പെർഫോമൻസ് ഈസ് നോട്ട് എഫക്റ്റഡ് അപ് ടൈം SANs require no reboots and add new disk or to replace disk. നമുക്ക് റീബൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അത്രയ്ക്കും നമുക്ക് ഫാസ്റ്റ് ആണ് എന്നർത്ഥം വേഴ്സൈ എ സാൻ ക്യാൻ ബി സിംഗിൾ എൻറ്റിറ്റി എ മാസ്റ്റർ ഗ്രൂപ്പിംഗ് ഓഫ് സെവറൽ സാൻസ് ആൻഡ് ക്യാൻ ഇൻക്ലൂഡ് സാൻസ് ഇൻ റിമോട്ട് ലൊക്കേഷൻസ് ഇറ്റ് പ്രൊവൈഡ് ലോങ് ഡിസ്റ്റൻസ് കണക്ടിവിറ്റി Disaster recovery. SAN is reliable and fast data recovery solution. ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഇത്രയും ഡാറ്റാസും ഇത്രയും സ്പീഡിൽ റീബൂട്ടൊന്നും ചെയ്യാതെ തന്നെ പറ്റുന്നു എന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഹൈലി എക്സ്പെൻസീവ് റിക്വയർ ഹൈ ലെവൽ ഓഫ് സ്കിൽ ടു മെയിൻറ്റെയിൻ ആൻഡ് ട്രബിൾ ഷൂട്ട് സൊല്യൂഷൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്യാൻ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് ഈ വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പോലെ തന്നെ സ്കൂൾസ് യൂണിവേഴ്സിറ്റീസ് കോർപ്പറേറ്റ് പ്രെമിസസ് ഒക്കെ ഒരു സിംഗിൾ ക്യാമ്പസ് ഏരിയയിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അത്രയും ഒരു ക്യാമ്പസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കുന്നുണ്ടായിരിക്കും യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം എത്ര ഏക്കർ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഉദാഹരണത്തിന് 1 കിലോമീറ്റർ മുതൽ 5 കിലോമീറ്റർ വരെയാണ് ഒരു ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്കിൻ്റെ കവറേജ് നമുക്ക് ലഭിക്കുന്നത് എ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ കവറിംഗ് അറ്റ് സ്കൂൾ യൂണിവേഴ്സിറ്റി ഓർ എ കോർപ്പറേറ്റ് പ്രെമിസസ് ക്യാൻ ബി കോൾഡ് ആസ് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് ഇറ്റ് കമ്പറൈസസ് ഓഫ് സെവറൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആസ് സെൻട്രൽ ഫെയർവാൾ ആൻഡ് കണക്ട് ദ ഇന്റർനെറ്റ് യൂസിംഗ് എ ലീസ്ഡ് ലൈൻ ഓർ എനി അതർ മീൻസ് ക്യാമ്പസ് നെറ്റ്വർക്ക് ഈസ് ലാർജർ ദാൻ എ ലാൻഡ് but smaller than a man. Its area cover university, large school or small business. It controlled by the campus owner and enterprise, university, government, etc. The range of CAN is measured to 1 kilometer to 5 kilometer. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഇറ്റ് ക്യാൻ ബി വയർലെസ് ഓർ വയർഡ് നെറ്റ്വർക്ക് വയർലെസ് ആയിട്ട് നമുക്ക് വൈഫൈ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വയർഡ് നെറ്റ്വർക്കായിട്ടും ചെയ്യാവുന്നതാണ്
മൾട്ടി ഡിപ്പാർട്ട്മെന്റൽ നെറ്റ്വർക്ക് അസസ് ഇപ്പോൾ ഒരു ക്യാമ്പസിനുള്ളിൽ തന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്, മാനേജ് സർവീസ് അവൈലബിൾ, ഹൈ ബാൻഡ് വിഡ്ത്ത്. ഡിസഡ്വാൻറ്റേജസ് ഇറ്റലി ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മാനേജ്. ഇനി നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ളത്, അതായത് ലാസ്റ്റ് എന്നല്ല ഇന്ന് ലാസ്റ്റ് പഠിക്കാനുള്ളത്, ഹോം ഏരിയ നെറ്റ്വർക്കിനെ കുറിച്ചിട്ടാണ്. ഹാൻ ആ വേർഡിൽ നിന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വീടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഓഫീസിനുള്ളിലോ വളരെ ചുരുങ്ങിയ ഒരു പരിധിക്കുള്ളിലെ നെറ്റ്വർക്ക് കവറേജ് കിട്ടുന്ന ഒന്നാണ് ഹാൻ. എ ഹോം ഏരിയ നെറ്റ്വർക്ക് ഈസ് എ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദാറ്റ് ഓപ്പറേറ്റ് വിത്തിൻ എ സ്മോൾ ഏരിയ, ടിപ്പിക്കലി എ ഹോം ഓർ സ്മോൾ ഓഫീസ്. ഇറ്റ് കണക്ട് ഹോം ഡിജിറ്റൽ ഡിവൈസസ് സച്ച് ആസ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോൺ, ടാബ്ലറ്റ്, സ്മാർട്ട് വാച്ച്, എന്റർടൈൻമെന്റ് ടെക്നോളജി, thermostats, home security system and smart appliances into a common network. With the increasing availability of network service and affordable PCs, more people are networking their multiple PCs and network capable devices to use a single broadband outlet using through the cables or DSL provider. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിസോഴ്സ് ഷെയറിംഗ് നെറ്റ്വർക്ക്. Resources can easily shared between devices like internet sharing. Easy to manage. It's managed by a single person. High secured ആണ്. Only no person can use resources. നമുക്കിപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിലാണെങ്കിൽ ഒരാൾക്ക് മാത്രം അതിൻ്റെ പാസ്വേഡ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് സെക്യൂർ ആണ്, ഈസി അക്സസബിൾ ആണ്. ബുദ്ധിമുട്ട് വെച്ചാല് ഇഫ് ബാക്ക് ബോൺ നെറ്റ്വർക്ക് ഡാമേജ് ദ വോൾ നെറ്റ്വർക്ക് ബിക്കം ഫോൾട്ട്. അതായത് ഏതെങ്കിലും ഒരു ഏതിലാണോ പർട്ടിക്കുലർ ഡിവൈസിലാണോ അതിന്റെ കണക്ഷൻ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അത് ഡാമേജ് ആയാൽ ദ വോൾ നെറ്റ്വർക്ക് ബിക്കം ഹാൾട്ട്. ലാക്ക് ഓഫ് വൈഫൈ പാസ്വേഡ്. ഈ ഫയർലെസ് സെക്യൂരിറ്റി വെരി വീക്ക് ദൻ ഹാക്കർ ക്യാൻ യൂസ് റിസോഴ്സസ് ഓർ ഡാമേജ് റിസോഴ്സസ്. ഹെൽത്ത്. ദ വേവ് ജനറേറ്റഡ് ഫ്രം വൈഫൈ ഡിവൈസ് ക്യാൻ ഹാം ഹെൽത്ത്. അതൊരു പരിധി വരെ നമ്മളിങ്ങനെ പറയുന്നുള്ളൂ, അത് നമ്മൾ അതിൻ്റെ ആ ഒരു വേവ് തരംഗങ്ങൾ നമ്മുടെ ഹെൽത്തിനെ മോശമാണെന്ന് പറയുന്നു. എന്നാലും എല്ലാതും നല്ലതൊന്നും അല്ല, എങ്കിലും ഒരു പരിധി വരെ അത് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ പറയുന്നു മാത്രം. ഓക്കെ, താങ്ക് യു, സി യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.